ഹലോ ഡിയേഴ്സ്, ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ ഗണിതമാണ് കേട്ടോ. മാത്സ് അല്ലേ, രണ്ടാം ക്ലാസ്സിലാണ്. ഇത് പാർട്ട് വൺ കേട്ടോ. അതിൽ ഫസ്റ്റ് ചാപ്റ്ററായ ഒരു അവധി കാലത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് കേട്ടോ. നോക്കാം, മഞ്ചാടിക്കരയിൽ ഉത്സവമാണ് അല്ലേ. മഞ്ചാടിക്കരയിൽ എന്താണ്? ഉത്സവമാണ്. ഉത്സവം എന്ന് പറഞ്ഞാൽ അറിയില്ലേ. ഉത്സവം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഉത്സവത്തിൽ എന്തൊക്കെയാ ഉണ്ടാവും? കുറേ പല സംഭവങ്ങളും ഉണ്ടാവും അല്ലേ. എന്താ, സാധനങ്ങൾ കുറേ വിൽക്കുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ എന്താണ് ആന ഉണ്ടാവും, പിന്നെ അങ്ങനെ പല ഐറ്റംസും ഉണ്ടാവും അല്ലേ. അപ്പം നിങ്ങൾക്കറിയുന്ന ഒന്ന് നിങ്ങളെന്ത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, പട്ടണത്തിൽ അച്ഛനമ്മമാരോടൊപ്പം താമസിക്കുന്ന നന്ദനയും അഭിനന്ദും നാട്ടിലെത്തി. എവിടെയാണ് സിറ്റിയിൽ അല്ലേ, പട്ടണത്തിലാണ് ഇവർ താമസിക്കുന്നത് അല്ലേ. നന്ദനയും അഭിനന്ദം ഒക്കെ അവിടെ നിന്ന് താമസിക്കുന്നവരാണ് പട്ടണത്തിൽ അല്ലേ. അപ്പോൾ അച്ഛനമ്മയുടെ കൂട്ടത്തിൽ എന്താണ് ഈ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂട്ടത്തിൽ അവർ നാട്ടിലെത്തി. അമ്മമ്മയോട് യാത്രാവിശേഷങ്ങൾ പറഞ്ഞു. അമ്മമ്മേനോട് എന്താ യാത്രാവിശേഷങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. ഉണ്ണി അവരെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. ഉണ്ണി എന്താക്കി? അവരെയും കൂട്ടി എന്താക്കി? പുറത്തേക്ക് ഇറങ്ങി. തൊടിയിലെ കാഴ്ചകൾ. അഭിനന്ദൻ നന്ദനയും ഉണ്ണിയും നെല്ലിക്ക പെറുക്കിയെടുത്തു. അവർ മൂന്നാളും കൂടി എന്താക്കി? നെല്ലിക്ക നിലത്തിലുള്ളത് പെറുക്കിയെടുത്ത് എണ്ണി നോക്കാന്ന് പറഞ്ഞു അല്ലേ. പത്തിന്റെ കൂട്ടങ്ങളാക്കിയാൽ എളുപ്പമാവും പറഞ്ഞു. എണ്ണാൻ എളുപ്പം എന്താ? പത്തിന്റെ കൂട്ടങ്ങളാക്കിയാൽ എളുപ്പമാവും അല്ലേ. എനിക്ക് കിട്ടിയത് എത്രയെന്ന് പറയാമോന്ന് ചോദിച്ചു അല്ലേ. എനിക്ക് 23 എണ്ണം കിട്ടിയെന്ന് ഇവൻ പറഞ്ഞു അല്ലേ. നെല്ലിക്ക കൂട്ടങ്ങളാക്കി വെച്ചത് നോക്കൂ, എണ്ണം വീഴുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ നോക്കൂ, ഉണ്ണിക്ക് എത്ര കിട്ടി, അഭിനന്ദന് എത്ര കിട്ടി, നന്ദനക്ക് എത്ര കിട്ടി എന്നാണ് അല്ലേ. അപ്പൊ ഇവർക്കൊക്കെ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? നോക്കാം നമുക്ക്. ഉണ്ണിക്ക് കിട്ടിയിരിക്കുന്നത് കൂട്ടങ്ങളാക്കിയതാണ് അല്ലേ. നോക്കൂ, ഇത് 10 ആണ് അല്ലേ. 10 കൂട്ടാക്കാനല്ലേ പറഞ്ഞേ. അപ്പൊ 10 കൂട്ടാക്കി അല്ലേ. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ. ഇതോ 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ. 8 എണ്ണമാണുള്ളത്. അപ്പൊ ഉണ്ണിക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? ഉണ്ണിക്ക് ഇത് 8 ഇത് 10 ആണ് അല്ലേ. അപ്പൊ ഉണ്ണിക്ക് എത്ര എണ്ണം കിട്ടി? 18 എണ്ണം കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ 18 എന്ന് എഴുതാം അവിടെ. 18 എണ്ണല്ലേ. 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ. 8, 10, 18 അല്ലേ. ഇനി നോക്കൂ, അഭിനന്ദന് എത്ര കിട്ടിയത്? ഇത് 10 ഇതും 10 അല്ലേ. പിന്നെ അത് 3 അല്ലേ. 1, 2, 3 10 തന്നെ അല്ലേ ഇത്. 1, 2, 3, 4, 6, 7, 8, 9, 10 അല്ലേ. 3 ഓക്കെ, ഇത് 10, 10, 20 പിന്നെ 21, 22, 23 അല്ലേ. അപ്പൊ ഇവിടെ എത്രയായി? 23 അല്ലേ. അപ്പം എന്താണ്, അഭിനന്ദിന് 23 കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇനി നന്ദനക്ക് എത്ര എണ്ണം കിട്ടിയിരിക്കുന്നത്? 10 കൂട്ടങ്ങളാക്കിയതാണല്ലേ ഇതൊക്കെ. അപ്പൊ 10, 20, 30 പിന്നെ ഇവിടെ എത്ര ഉണ്ട്? 1, 2, 3, 4, 5 അല്ലേ. അപ്പൊ 3, 5 എത്ര? 35 അല്ലേ. അപ്പൊ അത് 35 എഴുതല്ലേ. നന്ദനക്ക് കിട്ടിയത് 35 അല്ലേ. അപ്പൊ കൂടുതൽ ആർക്കാണ് അവിടെ കിട്ടിയിരിക്കുന്നത്? ആർക്കാണ് കൂടുതൽ കിട്ടിയത്? നന്ദനക്ക കിട്ടിയിരിക്കുന്നത് അല്ലേ. നന്ദനക്കല്ലേ കിട്ടിയത്? 18, 23, 35 ഏതാ വലുത്? 35 അല്ലേ. അപ്പൊ 35 ആർക്കുള്ള? നന്ദനക്ക കിട്ടിയ. അപ്പൊ നന്ദന എന്നട എഴുതാം നമുക്ക്. അപ്പൊ നന്ദനക്കാണ് ഇവിടെ കിട്ടിയല്ലേ. അപ്പൊ നന്ദന എന്ന് എഴുതട്ടോ ടീച്ചർ എഴുതുമ്പോ. ഇങ്ങനെ തന്നെ എഴുതട്ടോ അവിടെ ഇതേമാതിരി. ടീച്ചർ എഴുതിയത് എന്താന്നുള്ളത് കൂട്ടി വന്നിട്ടില്ല. നിങ്ങൾ നന്ദന എന്ന് എഴുതട്ടോ കറക്റ്റ് ആയിട്ട്. ഓക്കെ, ദെൻ അടുത്ത്, ഏറ്റവും കുറവ് കിട്ടിയത് ആർക്കാണ്? ഉണ്ണിക്ക് അല്ലേ. അപ്പൊ അവിടെ ഉണ്ണി എന്ന് എഴുതട്ടോ. ഓക്കെ, അപ്പൊ ഉണ്ണി എന്ന് എഴുതി. ഏറ്റവും കുറവ് കിട്ടിയ ഉണ്ണിക്കല്ലേ, അവന് കിട്ടിയ 18 കിട്ടിയുള്ളൂ അല്ലേ. അപ്പൊ ഏറ്റവും കുറവ് കിട്ടിയത് ഉണ്ണി എന്നുള്ളത് ഇവിടെ എഴുതട്ടോ. ഓക്കെ, നെല്ലിക്ക പെറുക്കാൻ മറ്റു കൂട്ടുകാരും വന്നു അല്ലേ. അപ്പൊ വേറെ എന്താണ് കുട്ടികളും എന്താക്കി? നെല്ലിക്ക പെറുക്കാൻ വന്നു അല്ലേ. ഞങ്ങൾക്ക് നെല്ലിക്ക തരുമോന്ന് ചോദിച്ചില്ലേ. നമ്മിതേ, ഞാൻ 4 നെല്ലിക്ക തരാന്ന് പറഞ്ഞില്ലേ. അപ്പൊ എന്റെ വക 6, ഞാൻ 5 എണ്ണവും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മിതക്ക് കിട്ടിയ ആകെ നെല്ലിക്ക എത്രയാണ്? അപ്പൊ ഇവന് 4 എണ്ണം, ഉണ്ണി 4 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവളോ 6 എണ്ണം അല്ലേ. അഭിനന്ദോ എത്രയാണ്? 5 എണ്ണം അല്ലേ. നന്ദന 6 പറഞ്ഞില്ലേ. അപ്പൊ നമ്മിതൊക്കെ എത്ര കിട്ടിയത്? 4 എണ്ണം തന്നു. 4 + 6 അല്ലേ, +5. അങ്ങനെ ആവുമ്പോ എങ്ങനെ കൂട്ടും നമുക്ക്? 4 + 6 എന്ന് പറഞ്ഞാൽ എത്രയാ? 10 അല്ലേ. പിന്നെ ഈ 5 അല്ലേ. 10 + 5 എത്രയാ? 15 അല്ലേ. അപ്പൊ ഇവിടെ എന്താക്കാം നമുക്ക്? 15 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ 15 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ 15 അല്ലേ. ഇനി നുസ്രത്തിന് ഓരോരുത്തരും കൊടുത്ത നെല്ലിക്കയുടെ എണ്ണം നോക്കൂ. അഭിനന്ദ് 3 എണ്ണം കൊടുത്തു, ഉണ്ണി 5 എണ്ണം കൊടുത്തു, നന്ദന 6 എണ്ണം കൊടുത്തു അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം ഇവിടെ. ഇവിടെ 3 എന്ന് എഴുതാം അല്ലേ. ഇവിടെ 3 എന്ന് എഴുതാം. ഇവിടെ 3 എന്ന് എഴുതാം. പിന്നെയാ, ഉണ്ണി എത്രയാ കൊടുത്തത്? 5 എന്ന് എഴുതി. 5 ആണ് കൊടുത്തല്ലേ. അപ്പൊ ഇവിടെ 5 എന്ന് എഴുതുക. ഓക്കെ, ഇവിടെ 5 എന്ന് എഴുതുക.
പിന്നെ നന്ദന കൊടുത്ത എത്രയാണ്? ആറാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കാം, ആറ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ മൂന്നും അപ്പം ഇത് രണ്ടും കൂടി കൂട്ടി എത്രയാണ്? മൂന്ന് പ്ലസ് അഞ്ച്. ഒന്ന് കൈമ പിടിച്ച് ഒന്ന് കൂട്ടി നോക്കിയാൽ, കൈമ പിടിച്ച് കൂട്ടണമെന്നുണ്ടോ? നോക്കാം അല്ലേ. മൂന്ന് അഞ്ച് അല്ലേ. മൂന്ന് അഞ്ച് എത്രയാണ്? അഞ്ച് പ്ലസ് മൂന്ന് എത്രയാണ്? എട്ട് അല്ലേ. അഞ്ച് മൂന്ന് കൈമ പിടിക്കുക അല്ലേ. അഞ്ച് വലിയതായതുകൊണ്ട് മനസ്സ് പിടിച്ചിട്ട് പിന്നെ മൂന്നെണ്ണ മൂന്നെണ്ണ അഞ്ച് ആറ് ഏഴ് എട്ട് അല്ലേ. അപ്പൊ ഇവിടെ എത്ര വന്ന്? എട്ട് എന്ന് വന്നു. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാ? എട്ട് എന്ന് എഴുതാം കേട്ടോ. ഇവിടെ നമുക്ക് എട്ട് എന്ന് കിട്ടി. ഇനി ഈ ആറ് ഇവിടേക്ക് എഴുതാം. ഇവിടെ എന്താണ്? ഈ ആറ് തന്നെ എഴുതാ. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി എട്ടും പ്ലസ് ആറും കൂട്ടി എത്രയാ? അപ്പൊ എട്ട് എത്രയാണ്? എട്ട് വലിയതല്ലേ, എട്ട് മനസ്സ് പിടിക്കുക, ആറ് കൈമരം പിടിക്കുക. ഇനി എട്ട് കഴിഞ്ഞിട്ട് എന്നാ? ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അല്ലേ. അപ്പൊ അവിടെ എന്ത് വരും? പതിനാല് എന്ന് വരും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നുസ്രത്തിന് എത്ര എണ്ണം കിട്ടി? പതിനാലെണ്ണം കിട്ടി അല്ലേ. നമിതക്ക് കിട്ടിയ എണ്ണമാകാൻ നുസ്രത്തിന് എത്ര നെല്ലിക്ക കൂടി വേണം? നമിതക്ക് എത്രയാ കിട്ടിയത്? പതിനഞ്ചെണ്ണാണ് കിട്ടിയത് അല്ലേ. നുസ്രത്തിനോ പതിനാലെണ്ണം കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പൊ നമിതക്ക് കിട്ടിയ എണ്ണമാകാൻ നുസ്രത്തിന് എത്ര നെല്ലിക്ക കൂടി വേണം? ഒന്നും കൂടി മതി അല്ലേ. പതിനാലിനോട് ഒന്ന് കൂട്ടിയാലല്ലേ പതിനഞ്ച്. അപ്പൊ ഒന്നും കൂടി കിട്ടിയാൽ മതി അല്ലേ. അപ്പൊ ഒന്ന് എന്ന് എഴുതുക. ഓക്കെ, ദെൻ ഇനി കണ്ടെത്താന്നാണ്. കളങ്ങളിൽ നേരെയും കുത്തനെയും വരുന്ന മൂന്ന് സംഖ്യകൾ കൂട്ടി നോക്കാം. എന്താണ്? കളങ്ങളിൽ നേരെയും കുത്തനെയും വരുന്ന മൂന്ന് സംഖ്യ അല്ലേ. അപ്പൊ എട്ടും ഒന്നും ആറുമാണ് ഇത് അല്ലേ. അത് എല്ലാം കൂടി കൂട്ടുക. പിന്നെ എട്ട് മൂന്ന് നാല് അല്ലേ. അതായത് കളങ്ങളിൽ കുത്തനെയും വരുന്നതെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കൂട്ടി നോക്കുക. അപ്പൊ എത്ര വരിക? എട്ടും ഒന്ന് എത്രയാ? ഒമ്പത് അല്ലേ. ഒമ്പതും ആറും എത്രയാ? എത്രയാ? പതിനഞ്ച് അല്ലേ. അപ്പൊ പതിനഞ്ച് ഇത് അവിടെ എഴുതാം. ഇത് പതിനഞ്ച് അല്ലേ. ഇനി ആറ് ഏഴ് എത്രയാ? ആറ് ഏഴും കൂട്ടി നോക്കിയാൽ ഏഴ് മനസ്സിൽ പിടിക്കുക, ആറ് കൈമേൽ എടുക്കുക, എന്നിട്ട് എണ്ണ്. അപ്പൊ എത്രയാ? പതിമൂന്ന് കിട്ടും അല്ലേ. പതിമൂന്നും രണ്ടും എത്രയാ? പതിമൂന്ന് മനസ്സിൽ പിടിച്ചിട്ട് രണ്ട് രണ്ട് എണ്ണ അല്ലേ. അപ്പൊ എത്രയാ? പതിനഞ്ച് അല്ലേ. അപ്പൊ നമുക്കത് പതിനഞ്ച് എന്ന് കിട്ടും. ഓക്കെ ഓക്കെ, ഇതുപോലെ മറ്റുള്ളവയും കൂട്ടി നോക്കാനാണ് പറഞ്ഞിരിക്കുക. അപ്പൊ ഇതൊക്കെ കൂട്ടി നോക്കുക. എട്ട് പ്ലസ് ഒന്ന് പ്ലസ് ആറ് എത്രയാ നോക്കുക? അത് പതിനഞ്ച്. ഇനി മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് ഏഴ് എത്രയാ? ഏഴ്. എന്താ, ഏഴാണ് വലുത് അല്ലേ. അപ്പൊ ഏഴ് അഞ്ചും കൂടി കൂട്ടി നോക്കുക. അപ്പൊ എത്രയാ? ഏഴ്. ഏഴ് മനസ്സ് പിടിക്കുക, അഞ്ച് കൈമ പിടിക്കുക, എന്നിട്ട് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അല്ലേ. പന്ത്രണ്ട് പിന്നെ പന്ത്രണ്ട് മനസ്സ് പിടിച്ചിട്ട് മൂന്നും കൂടി എണ്ണ. പന്ത്രണ്ട് മൂന്ന് കൈമ പിടിക്കുക. ഇങ്ങനെയുണ്ട് പന്ത്രണ്ട് അല്ലേ നമ്മൾ എണ്ണി വെച്ച എണ്ണ അല്ലേ. പന്ത്രണ്ട് പതിമൂന്ന് ഇനി കൈമത്തെ എണ്ണ. പതിമൂന്ന് പതിനാല് പതിനഞ്ച് അതും പതിനഞ്ച് തന്നെ കിട്ടി അല്ലേ. ഇനി നാല് പ്ലസ് ഒമ്പത് പ്ലസ് രണ്ട് എത്രയാ? ആ ഒമ്പത് മനസ്സ് പിടിക്കുക, നാല് കൈമ പിടിക്കുക അല്ലേ. ഒമ്പത് ഇനി വിരല് മൊത്തം എണ്ണിയ ഒമ്പത് കഴിഞ്ഞിട്ട് പത്ത് പതിനൊന്ന് നാലല്ലേ കൈമ പിടിച്ചേ. ആ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അല്ലേ. പതിമൂന്ന് മനസ്സ് പിടിക്കുക. ഇനി രണ്ട് കൈമ പിടിച്ചേ, അവിടെ രണ്ടും കൂടി ഉണ്ട് അല്ലേ. അപ്പൊ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ച് തന്നെ അല്ലേ. അപ്പൊ അതും പതിനഞ്ച് തന്നെ. ഇനി കുത്തനെ നോക്കിയേ, എട്ട് പ്ലസ് മൂന്ന് പ്ലസ് നാലാണ് അല്ലേ. എട്ട് പ്ലസ് മൂന്ന് എട്ട് മനസ്സ് പിടിക്കുക, മൂന്ന് കൈമ പിടിച്ചേ. ഇനി എട്ട് കഴിഞ്ഞിട്ട് എണ്ണ് മൂന്ന് കൈമ പിടിച്ചില്ലേ ആ എണ്ണ. എട്ട് കഴിഞ്ഞിട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അല്ലേ. പതിനൊന്ന് ഇനി പതിനൊന്ന് മനസ്സ് പിടിക്കണേ, നാല് കൈമ പിടിക്കുക, നാലെണ്ണം അല്ലേ. പതിനൊന്ന് കഴിഞ്ഞിട്ട് എണ്ണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അല്ലേ. അപ്പൊ പതിനഞ്ച് വന്നു. ഓക്കെ, ദെൻ അതും പതിനഞ്ച് തന്നെ. ഇപ്പൊ കിട്ടിയിടത്തോളം ഒക്കെ പതിനഞ്ച് നമുക്ക് കിട്ടി അല്ലേ. ഇനി ഒന്ന് പ്ലസ് അഞ്ച് പ്ലസ് ഒമ്പത് നോക്കിയേ. ഒമ്പത് ഒന്ന് എത്രയാ? പത്ത് അല്ലേ. പത്ത് അഞ്ചും എത്രയാ? പതിനഞ്ച് അല്ലേ. ഓക്കെ, അതും പതിനഞ്ച്. ഇനി ആറ് പ്ലസ് ഏഴ് പ്ലസ് രണ്ടോ? ആ അതും എങ്ങനെയാ? ആ ആറും ഏഴും എത്രയാ? ആറും ഏഴും പതിമൂന്നും പതിനാല് പതിനഞ്ച് അല്ലേ. ഒക്കെ എന്താണ്? ഒക്കെ പതിനഞ്ചല്ലേ കിട്ടിയിരിക്കുന്നത്. ഇനി നാല് പ്ലസ് ഒമ്പത് പ്ലസ് രണ്ടോ? ആ ഒമ്പത് മൂന്നും അഞ്ചും ഇത് നമ്മൾ കൂട്ടിയോ? എട്ടും ഒന്നും ഇങ്ങനെയും കൂട്ടാ. ഇത് നമ്മൾ കൂട്ടിയതാ അല്ലേ. പിന്നെ എങ്ങനെയും കൂട്ടിയ ഒക്കെ കൂട്ടി അല്ലേ. അപ്പൊ എല്ലാം കൂട്ടിയിട്ട് നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? എത്ര കിട്ടിയ? എല്ലാം പതിനഞ്ച് തന്നെ അല്ലേ. അപ്പൊ ഇതുപോലെ മറ്റുള്ളവയും കൂട്ടി നോക്കാൻ പറഞ്ഞപ്പോ എല്ലാം എന്താ കണ്ടെത്തിയേ? എങ്ങനെ കൂട്ടിയാലും എത്രയാണ്? പതിനഞ്ചാണ് നമുക്ക് കിട്ടിയ അല്ലേ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത നോക്കിയേ. നാടകശാല പുഞ്ചിരി ക്ലബിന്റെ ഇരുപത്തഞ്ചാം വാർഷികമാണ് കേട്ടോ. എന്താണ്? പുഞ്ചിരി ക്ലബിന്റെ ഇരുപത്തഞ്ചാം വാർഷികമാണ്. കൂട്ടുകാർ നാടകം കാണാൻ ഹാളിലെത്തി. കൂട്ടുകാർ എന്താണ്? നാടകം കാണാൻ ഹാളിലെത്തി. ഉണ്ണിയുടെ സീറ്റ് നമ്പർ 36 ആണ്. ഉണ്ണിന്റെ സീറ്റ് നമ്പർ എത്ര? 36. ഓക്കെ, ഇടത്ത് അഭിനന്ദും വലത്ത് നന്ദനയും അവരുടെ സീറ്റ് നമ്പർ ഒന്ന് എഴുതി നോക്കിയേ. അപ്പൊ എന്താണ്? 36 ഉണ്ണീൻ്റെത് അല്ലേ. അപ്പൊ ഇവിടെ 36 ആണ് എന്ത് ആയിരുന്നത്? ഉണ്ണീൻ്റെത്. അപ്പോ
അത് ഇടത്ത് ആരാ ഉള്ളത്? ഇടത്ത് അഭിനന്ദും വലത്ത് നന്ദനിയാ അല്ലെ. അപ്പൊ ഒരാൾ നമ്പർ എത്രയാന്ന് ചോദിച്ചിരിക്കുന്നത്? അപ്പൊ ഒന്ന് ഒരാളുടെ 35 ഒരാളുടെ 37 ആയിരിക്കും അല്ലെ. ഓക്കെ, ദെൻ നോക്കൂ, നുസ്രത്ത് 45, ഡേവിഡ് 23, സഞ്ജു 5, ദേവിക 28, ബബീത 49. ഉണ്ണിയുടെ കൂട്ടുകാരൻ നാടകം കാണാൻ എത്തിയിട്ടുണ്ട്, അവരുടെ സീറ്റ് കണ്ടെത്തി അതിൽ നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബബിതന്റെ ഏതാ സീറ്റ്? ഏതാ 49? എവിടെയാ ആദ്യം നമുക്ക് നുസ്രത്തിന്റെ നോക്കാം അല്ലെ. നുസ്രത്ത് 45 അല്ലേ. അപ്പൊ സഞ്ജു 5. അപ്പൊ 5 എവിടെ? ദാ ഇവിടെ വരും അല്ലെ, 1, 2, 3, 4, 5 അല്ലെ. അപ്പൊ സഞ്ജുവിന്റെ നമ്പർ ഇതാ 5 ഇവിടെ, 1, 2, 3, 4, 5 അല്ലെ. എവിടെയാണ് 5 വരിക? ഓക്കെ, ഇതാണ് 5 അല്ലെ, അത് സഞ്ജുവിൻ്റെത്. ഇനിയാ വേറെ എന്താ? ആ ഡേവിഡിന്റെ 23 അല്ലെ. 20 അല്ലെ, 21, 22, 23 ഇവിടെയാണ് ഡേവിഡിന്റെ വരിക അല്ലെ. അപ്പൊ ഇവിടെ 23. ഓക്കെ, ഇവിടെ 23. ഇനി നുസ്രത്തിന്റെ 45 അല്ലെ. അപ്പം ഒരു 45 ആകുമ്പോ എവിടെയാ നോക്കുക? 45 നുസ്രത്തിൻ്റെത്. എവിടെ 45 വരുന്നത്? 40 അവിടെ അല്ലെ. 41, 42, 43, 44, 45 ഇവിടെ വരും അല്ലെ. ആരുടേത്? നുസ്രത്തിന്റെ അല്ലെ. അപ്പൊ ഇവിടെ 45 എന്ന് എഴുതുക, ഇവിടെ 45 എന്ന് എഴുതുക കേട്ടോ, ഇവിടെ 45 എന്ന് എഴുതുക. ദെൻ ദേവിക, ദേവികന്റെ 28 അല്ലെ. അപ്പൊ 20 അവിടെ, 20, 21, 22, 23, 24, 25, 26, 27, 28 ഇവിടെ വരും ദേവികന്റെ അല്ലെ. അപ്പൊ ഇവിടെ 28. ഓക്കെ, ഇവിടെയാണ് ദേവികന്റെ വരുന്നത്. ദെൻ അടുത്തത് ആയതാ ബബിതന്റെ, ബബിതന്റെ 49 പറഞ്ഞത്. അപ്പൊ ഇവിടെയാണ് ബബിതന്റെ വരിക കേട്ടോ, 49. അപ്പം 49 ഇവിടെയാണ് അത് ബബിതന്റെ വരിക. അപ്പൊ എല്ലായിടത്തും കിട്ടിയില്ലേ. ഇതിലൂടെ നമുക്ക് കണ്ടെത്തി എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 18 ഇടയ്ക്കുള്ള സംഖ്യ ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. 18 ഇടയ്ക്കുള്ള സംഖ്യ ഏത്? ഏതാണ് 18 ഇടയ്ക്കുള്ള സംഖ്യ? 18 കഴിഞ്ഞ എണ്ണി നോക്ക്, 19, 20 അല്ലേ. അപ്പൊ എന്താ ഈ 19 അല്ലെ. അപ്പൊ ഇവിടെ എന്താ വരിക നമുക്ക്? 19 എന്ന് എഴുതാം കേട്ടോ. ഇവിടെ എത്ര? 19. ഓക്കെ, ഇവിടെ 19 എന്ന് എഴുതുക. ദെൻ അടുത്ത് നോക്കൂ, 10 കൂട്ടി സംഖ്യകൾ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 19 10 കൂട്ടി എത്രയാ? ഒന്ന് കൂട്ടി നോക്കിയാ, 29 എന്ന് വരും അല്ലെ. 29. ഇനി 29 10 കൂട്ടി എത്ര? 39. സിമ്പിൾ അല്ലേ. ഒന്ന് കൂട്ടി നോക്കുക, 39 10 കൂട്ടി എത്രയാ? 49 അല്ലേ, 49 വരും. ഓക്കെ, ഇനി 49 10 കൂട്ടി എത്രയാ? 59. ഇനി 59 10 കൂട്ടി എത്രയാ? 69. ഓക്കെ, 69. പിന്നെ 69 10 കൂട്ടി എത്രയാ? 79 അല്ലെ, 79. ഇനി 79 10 കൂട്ടി എത്രയാ? 89 അല്ലെ. 89 10 കൂട്ടി എത്രയാ? 99. മനസ്സിലായല്ലോ, ഇങ്ങനെയാണ് കേട്ടോ. 19 പത്തൊന്ന് കൂട്ടി നോക്കുക, 10 കഴിയുമ്പോൾ പിടിക്കുക, എന്നിട്ട് 19 മുതൽ 8 19, 21, 22, 23, 24, 25, 26, 27, 28, 29 കണ്ടോ. അങ്ങനെ 29 അങ്ങനെ 10 കൂട്ടി പോക്കുക കേട്ടോ. ഈ ആൻസർ ആയിരിക്കും കിട്ടുക, നിങ്ങൾ അങ്ങനെ എണ്ണി നോക്കുക കേട്ടോ. ഓക്കെ, ഡൈസ് കളിയാണ് കേട്ടോ ഇനി അടുത്തത്. എന്താണ് ഡൈസ് കളി കളിക്കുന്നത് നോക്കിയേ. അപ്പം ടീച്ചർ ഈ ഡൈസ് കളി എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക കേട്ടോ. സിമ്പിൾ അല്ലേ മാത്സ് അല്ലേ, കണക്ക് സിമ്പിൾ അല്ലേ. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് എന്താക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.